സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. 2022 വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നിവർക്ക് ആത്മവിശ്വാസത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ മൂലം ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. സൽപ്രവൃത്തികളിലൂടെ ശ്രദ്ധ നേടും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ, നൂതന ആശയങ്ങൾ എന്നിവ മൂലം സമ്പാദ്യം വർദ്ധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്ത് യശസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണ മനോഭാവമുണ്ടാകും. മറ്റുള്ളവരുടെ ആദരവ്, കുടുംബസുഖം, ലഘുവായ ദേഹാരിഷ്ടകൾ, മനക്ലേശം എന്നിവയുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക വഴി മനസംഘർഷം ഒഴിവാക്കാം. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ ധനലാഭം, അംഗീകാരങ്ങൾ, മനക്ലേശം എന്നിവയുണ്ടാകും. പുതിയ പദ്ധതികളോ മനോരഹസ്യങ്ങളോ ആരുമായും പങ്കിടരുത്. ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം തരും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ, വിവാഹം എന്നിവയുണ്ടാകും. ആഡംബരം കുറയ്ക്കുക വഴി പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹത്തോടും ദയയോടും പെരുമാറുക. തുലാം, വൃശ്ചികം, ധനുമാസങ്ങളിൽ തൊഴിലവസരങ്ങൾ, മനഃശാഞ്ചല്യം, കലാരംഗത്ത് ഉയർച്ച എന്നിവയുണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കണം. വാഹനങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ സംസാരിച്ച് തീർക്കണം. പുതിയ കാര്യങ്ങൾക്കായി പണമിറക്കുമ്പോൾ നന്നായി അന്വേഷണ വിധേയമാക്കിയേ ചെയ്യാവൂ. മകരം, കുംഭം, മീനം മാസങ്ങളിൽ ദേഹ അസ്വസ്ഥതകൾ, കുടുംബശ്രേയസ്, സാഹസികത, ഭാഗ്യാനുഭവം എന്നിവയുണ്ടാകും. നന്ദി.